വാർത്തകളിലേക്ക് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം ലോക്സഭയിൽ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി രാജ്യത്ത് പണമുള്ളവനെ പരീക്ഷ ജയിക്കാനാകുന്ന സാഹചര്യമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അതേസമയം ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വിശദീകരണം കൂടുതൽ വിവരങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനുപ്രിയ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ എൻ ടി എയ്ക്കും കേന്ദ്ര ഏജൻസിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ രീതിയിലാണ് നീറ്റ് വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയിൽ ഇന്ന് പരാമർശങ്ങൾ ഉന്നയിച്ചത് ധർമ്മേന്ദ്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റിന്റെ ക്രമക്കേട് നടന്നു എന്നുള്ള ഒരു കാര്യത്തിലെ പല വസ്തുതകളും നിഷേധിച്ചെങ്കിലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പാറ്റ്നയിൽ മാത്രമാണ് ഈ സി അന്വേഷണത്തിൽ പാറ്റ്നയിൽ മാത്രമാണ് ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയത് മറ്റു കേന്ദ്രങ്ങളിലൊന്നും ക്രമക്കേട് നടന്നായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് എന്നാൽ ഈ സി ബി അന്വേഷണം തെറ്റാണെന്നും നിലവിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അല്ലെങ്കിൽ പരീക്ഷാ സമ്പ്രദായം തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒന്നായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രൻ എം പി ആരോപിച്ചത് കുട്ടികൾക്ക് ഒരു പ്രതീക്ഷത നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തിലും വിദ്യാഭ്യാസ സംവിധാനത്തിലുമുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല സി ബി ഐ അന്വേഷണം മാത്രം പോരാ എന്നും മറിച്ച് ജെ പി സി അന്വേഷണം വേണമെന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ആവശ്യം ഒരു സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുകയും ആ സമിതി ഈ നീറ്റ് വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തണം എന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആരോപിച്ചത് അതേസമയം രാഹുൽ ഗാന്ധി ആകട്ടെ ഇത്തരത്തിൽ ഈ പരീക്ഷാ സംവിധാനത്തിൽ പണമുള്ളവന് പരീക്ഷാ സംവിധാനത്തെ തന്നെ വാങ്ങിക്കാം എന്ന സ്ഥിതി വന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇന്ത്യയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണമുള്ളവന് പഠിക്കാം എന്നതിലപ്പുറം പണമുള്ളവന് പരീക്ഷ ജയിക്കാമെന്നും പണമുള്ളവന് പരീക്ഷ നടത്തുന്നവരെ വിലക്കി വാങ്ങാൻ കഴിയുമെന്നായി മാറിയിരിക്കുന്നു പ്രതിപക്ഷവും ഇതുതന്നെയാണ് ചിന്തിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതോടൊപ്പം തന്നെ നീറ്റ് മാത്രമല്ല എല്ലാ പരീക്ഷകളിലും ഇന്ത്യയിൽ നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന നാഷണൽ ദേശീയ തലത്തിൽ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ വ്യാപകമായിരിക്കുകയാണ് എന്ന് കൂടി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് പറഞ്ഞത് ക്രമക്കേടുകളുടെ കാര്യത്തിൽ നിലവിൽ ദേശീയ പരീക്ഷാ ഏജൻസിയും കേന്ദ്ര സർക്കാരും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് എന്നാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ആവർത്തിക്കുകയുണ്ടായത് ക്രമക്കേടുകളൊന്നും തന്നെ നടന്നിട്ടില്ല നിലവിൽ ഈ വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമായുള്ള ലക്ഷ്യങ്ങളുടെ പുറത്താണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ ദേശീയ ഏജൻസിയെയും താറടിച്ചു കാണിക്കാനുള്ള രാഷ്ട്രീയപരമായ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഈ വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ സി ബി അന്വേഷണം നടക്കുന്നത് ശരിയായ രീതിയിലാണ് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇതൊരു മറുപടിയായി പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അല്ലെങ്കിൽ പരീക്ഷാ സംവിധാനത്തെ തകർത്തത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്ന ബില്ല് അംഗീകരിക്കാതെ ഈ ഇപ്പോൾ കാണുന്ന അഴിമതി നിറഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് ഈ പരീക്ഷാ സംവിധാനം പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആണെന്നുമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇതിനെതിരെ വലിയ രീതിയിൽ സഭയിൽ ബഹളം ഉണ്ടാവുകയും പ്രതിപക്ഷം വളരെ രീതിയിൽ ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ നീറ്റ് വിഷയത്തിൽ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്നത് ഇതേ നീറ്റ് വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പമാണ് അതിന് സമാന്തരമായാണ് ഇപ്പോൾ പാർലമെന്റിൽ ഈ നീറ്റ് വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് കോടതിയുടെ വാദം കേട്ടാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ രാജ്യത്തുടനീളം രാജ്യവ്യാപകമായി നീറ്റിൽ ക്രമക്കേട് നടന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ യാതൊന്നും തന്നെ ഹർജിക്കാരുടെ പക്കലില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തെളിയിക്കാൻ ആയാൽ രാജ്യവ്യാപകമായിരുന്നു ഈ ക്രമക്കേടുകൾ ഏതെങ്കിലും ചില സെന്ററുകളിൽ മാത്രമല്ല രാജ്യത്തുടനീളം അഴിമതി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കാനാവുകയാണെങ്കിൽ പുനഃപരീക്ഷയോ ഇപ്പോഴത്തെ പരീക്ഷയും ഫലവും റദ്ദാക്കിക്കൊണ്ട് പുനഃപരീക്ഷയിലേക്ക് പോവുകയോ ചെയ്യും പക്ഷേ അത്തരത്തിൽ നടന്നിട്ടില്ല എങ്കിൽ ചില സെന്ററുകളിൽ മാത്രമാണ് ക്രമക്കേട് എന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നാണ് നിലവിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അനുപ്രിയ ശരി രാജ്യത്തെ നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ സംവിധാനങ്ങളിൽ അടിമുടി അഴിമതി